എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓട്സ് ഉപ്മയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. ആദ്യം നമുക്ക് ഓട്സ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു കപ്പ് ഓട്സ് ആണ് ചേർത്തത്. ഒരു കപ്പെന്ന് പറയുന്നത് 250 ml കപ്പാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റാണ് ഈ ഓട്സ് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാകാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഉപ്മ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഉഴുന്ന് പരിപ്പാണ്. 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ഇപ്പോൾ ചേർത്തത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഇഞ്ചി വളരെ ചെറുതായിട്ട് അരഞ്ഞതാണ് ചേർത്തത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കുറയ്ക്കാം. ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയാണ് ചേർത്തത്. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ചേർത്തത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഈ സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റാണ് ചേർക്കുന്നത്. ക്യാരറ്റും ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബീൻസ് താല്പര്യമുണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ ഗ്രീൻ പീസ് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് 1.5 കപ്പ് നല്ല ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഉപ്പിട്ടാണ് ഈ വെള്ളം തിളപ്പിച്ചെടുത്തത്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഓട്സ് ആണ് ചേർത്ത് കൊടുക്കാനുള്ളത്. കുറച്ച് വീതം ഓട്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. അപ്പോൾ നല്ലതുപോലെ ഈ വെള്ളമായിട്ട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റാണ് ഞാനിത് അടച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിത് വീണ്ടും ഒന്ന് തുറന്നിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം കൂടി ഒന്ന് ഈർപ്പമൊക്കെ ഒന്ന് മാറാനുണ്ട്. അപ്പോൾ ഇനി ഇത് തുറന്ന് തന്നെ വെച്ചിട്ട് ഒരു 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള നമ്മുടെ ഓട്സ് ഉപ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ചൂടൊന്ന് ഒരല്പം ആറിക്കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഫ്ലഫി ആയിട്ട് ഉപ്മ കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷമാണ് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അങ്ങനെ നല്ല രുചികരവും എന്നാൽ നല്ല ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ഉപ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് കൂടി തന്നാൽ വളരെ നന്നായിരുന്നു. നമ്മുടെ ചാനൽ കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.